റൂറൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയും നന്മ ഫൗണ്ടേഷനും കലാഭവൻമണി സേവന സമിതിയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു വയറൂട്ടാം പദ്ധതി ആറ്റിങ്ങലിൽ വിജയകരമായി തുടരുന്നു. ഇതിനോടനുബന്ധിച്ച് ആറ്റിങ്ങൽ പട്ടണത്തിൽ ദിവസവും 200 പേർക്ക് ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭക്ഷണം കിട്ടാതെ അലയുന്നവരെ കണ്ടെത്തി അവരുടെ വിശപ്പടക്കാനായിട്ടാണ് ഈ പദ്ധതി. കഴിഞ്ഞ വർഷത്തെ ലോക്ഡൌണിലും ഒരു വയറൂട്ടാം പദ്ധതി ആറ്റിങ്ങൽ നടപ്പിലാക്കിയിരുന്നു. തിരുവനന്തപുരം റൂറൽ ജില്ലയിൽ 5 സബ് ഡിവിഷനുകളിൽ വിവിധ സ്കൂളുകളുടെ നേതൃത്വത്തിലാണ് ഭക്ഷണപ്പൊതികൾ സമാഹരിക്കുന്നത്. ഇന്നത്തെ പരിപാടി SPC തിരുവനന്തപുരം റൂറൽ ജില്ലയുടെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ TS അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കലാഭവൻ മണി സേവന സമിതി ചെയർമാൻ അജിൽ മണിമുത്ത്, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ N. സാബു, ഷെഫീഖ്, ദിവ്യ, ഷൈല തുടങ്ങിയവർ നേതൃത്വം നൽകി. ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും തെരുവു നായ്ക്കൾക്കും ഒരു വയറൂട്ടാം പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നു. ലോക്ഡൌൺ കാലയളവ് മുഴുവൻ ഭക്ഷണ വിതരണം തുടരാനാണ് പദ്ധതിയുടെ ലക്ഷ്യം. കഴിഞ്ഞ ലോക്ഡൌൺ കാലത്ത് പോലെ തന്നെ ഈ ലോക്ഡൌൺ കാലത്തും തിരുവനന്തപുരം റൂറൽ ജില്ലയിലെ SPC പദ്ധതി ആറ്റിങ്ങൽ, നെടുമങ്ങാട്, കാട്ടാക്കട, കുളപ്പുശാല എന്നിങ്ങനെ 5 സ്ഥലങ്ങളിൽ PDS നമുക്ക് ഒരു വയറൂട്ടാം പദ്ധതി നടപ്പിലാക്കുകയാണ്. ജില്ലയിലെ 63 സ്കൂളുകളും ഇതിന്റെ ഭാഗമായിട്ട് ചേർന്നിട്ടുണ്ട്. ആറ്റിങ്ങൽ ഭാഗത്ത് നമ്മുടെ കലാഭവൻ മണി സേവന സമിതി, അവർ വലിയ സഹായമാണ് അതിന്റെ വോളണ്ടിയേഴ്സ് നമുക്ക് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളിലും നമ്മോടൊപ്പം എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ പ്രിയപ്പെട്ട അധ്യാപകർ, അവർ ഇതിന്റെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടും ഇതിന്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് തിരുവനന്തപുരം റൂറൽ ജില്ലയിൽ കാഴ്ചവെക്കുന്നത്. ഇതുപോലെ തന്നെ ഇത് സംസ്ഥാനത്ത് ഒട്ടാകെ വിജയസാറിന്റെ നേതൃത്വത്തിൽ നല്ല നിലയിൽ നടക്കുകയാണ്. ഈ ലോക്ഡൌൺ കാലഘട്ടം തീരുന്നതുവരെ ഇത് നടത്തിക്കൊണ്ടു പോകണം എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ്. HP News, ആറ്റിങ്ങൽ.